മെസ്സേജ്. ഈ വാക്ക് കേൾക്കാത്തവരായി ആരും കാണത്തില്ല. കാരണം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്തവയാണ് മെസ്സേജുകൾ. എന്താണ് മെസ്സേജുകൾ? നേരിട്ട് കൺമുൻപിൽ ബന്ധപ്പെടാൻ സാധിക്കാത്ത സ്വീകർത്താവിനോട് ആശയവിനിമയം നടത്തുന്നതിനെ മെസ്സേജ് എന്ന് പറയുന്നു. ഒരാളെ നേരിട്ട് കാണുമ്പോൾ നമ്മൾ ചോദിച്ചു കഴിഞ്ഞ് ഉടനെ അതിന് മറുപടി കിട്ടും. എന്നാൽ മെസ്സേജ് അങ്ങനെയാണോ? പ്രത്യേകിച്ച് ഒരു അപരിചിതന് മെസ്സേജ് അയക്കുകയാണെങ്കിൽ അത് എന്ന് സ്വീകർത്താവിൻ്റെ കയ്യിൽ കിട്ടുമെന്നോ അദ്ദേഹത്തിന് മറുപടി എന്താണെന്നോ മെസ്സേജ് കിട്ടിയ സ്വീകർത്താവ് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ എന്നുള്ള സംശയങ്ങൾ വരുത്തുന്നു. അതുപോലെ നമ്മൾ മനുഷ്യർ 1974 ഇതിനെക്കാട്ടിൽ കുറച്ചുകൂടി നിഗൂഢമായ ഒരു മെസ്സേജ് അയച്ചു. തികച്ചും വ്യത്യാസമായ ഒരു മെസ്സേജ്. വേറൊരു പ്രത്യേകത എന്നത് ഈ മെസ്സേജിൻ്റെ സ്വീകർത്താവ് മനുഷ്യനല്ല. മനുഷ്യരാശിയെയും ഭൂമിയെയും കുറിച്ചുള്ള അടിസ്ഥാന വിവരങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു നക്ഷത്രാന്തര റേഡിയോ സന്ദേശമാണ് അരിസിബോ മെസ്സേജ്. അത് 1974 ഗ്ലോബുലാർ സ്റ്റാർ ക്ലസ്റ്റർ M30 അയച്ചു. ഇതാണ് M13 എന്ന സ്റ്റാർ ക്ലസ്റ്റർ. ഇതിനെ ഹെർക്കുലീസ് ഗ്ലോബുലാർ ക്ലസ്റ്റർ എന്നും അറിയപ്പെടുന്നു. ഇതൊരു നക്ഷത്രക്കൂട്ടമാണ്. അന്യഗ്രഹജീവികളുമായുള്ള സംഭാഷണത്തിൽ ഏർപ്പെടാനുള്ള യഥാർത്ഥ ശ്രമത്തിനു പകരം മനുഷ്യൻ്റെ സാങ്കേതിക നേട്ടങ്ങളുടെ പ്രകടനമാണ് ഇതും കൊണ്ട് ഉദ്ദേശിച്ചത്. 1974 നവംബർ 16 പ്യൂർട്ടോറിക്കോയിൽ നടന്ന അരിസിബോ റേഡിയോ ടെലിസ്കോപ്പിൻ്റെ പുനർനിർമ്മാണ ചടങ്ങിൽ ഫ്രീക്വൻസി മോഡുലേറ്റർ റേഡിയോ തരംഗങ്ങൾ വഴി ഈ സന്ദേശം ബഹിരാകാശത്തേക്ക് ഒറ്റത്തവണ പ്രക്ഷേപണം ചെയ്തു. ഭൂമിയിൽ നിന്ന് ഏകദേശം 25,000 പ്രകാശവർഷം അകലെ. ഈ സന്ദേശം അയക്കാൻ തുടങ്ങുന്ന സമയം ആകാശത്ത് കാണാൻ പറ്റുന്നതിൽ ഒന്നായിരുന്നു ഈ ക്ലസ്റ്റർ. അതുകൊണ്ട് അവിടേക്ക് അയച്ചു. അരിസിബോ സന്ദേശത്തിൻ്റെ ഉള്ളടക്കം രൂപകൽപ്പന ചെയ്തത് ഫ്രാങ്ക് ഡ്രേക്ക് ആണ്. തുടർന്ന് കോർണർ സർവകലാശാലയിലെ ഡ്രേക്ക് സമവാക്യത്തിൻ്റെ സൃഷ്ടാവും കാൾസാഗൻ്റെയും മറ്റുള്ളവരുടെയും സഹായത്തോടെ സന്ദേശം എഴുതി. സന്ദേശം ഏകദേശം പ്രകാശവേഗതയിൽ സഞ്ചരിക്കുന്നു. അവിടെ എത്താൻ കുറഞ്ഞത് 25,000 വർഷമെങ്കിലും എടുക്കും. ആ സമയത്ത് ഗ്യാലക്സിയുടെ കേന്ദ്രത്തിന് ചുറ്റുമുള്ള നക്ഷത്ര സമൂഹത്തിൻ്റെ പരിക്രമണപഥം കാരണം M13 കോർ ഭാഗം കൃത്യമായും അതേ സ്ഥാനത്തായിരിക്കില്ല. ഇതാണ് അരിസിബോ മെസ്സേജിൻ്റെ ഓഡിയോ. ഈ ഓഡിയോയെ ചിത്രമാക്കുമ്പോൾ ഇങ്ങനെ കിട്ടും. ഒറ്റ നോട്ടത്തിൽ ഒന്നും മനസ്സിലാകത്തില്ലെങ്കിലും ഒരുപാട് ഡേറ്റകൾ ഇതിലുണ്ട്. ഇതിലെ വെള്ള നിറം നമ്പറുകളാണ്, 1 മുതൽ 10 വരെയുള്ള സംഖ്യകൾ. ഇതിലെ പർപ്പിൾ നിറം DNA ഘടകങ്ങൾ, ഹൈഡ്രജൻ, കാർബൺ, നൈട്രജൻ, ഫോസ്ഫറസ് എന്നിവയും അറ്റോമിക് നമ്പറിനെ സൂചിപ്പിക്കുന്നു. വെള്ളയും നീലയും സൂചിപ്പിക്കുന്നത് ഇരട്ട ഹെലിക്സ് ആണ്, അല്ലെങ്കിൽ ഡബിൾ ഹെലിക്സ്. ഇത് ഒരു മനുഷ്യൻ്റെ രൂപമാണ്. ഇതിൽ മനുഷ്യൻ്റെ ഉയരം, രൂപം, ജനസംഖ്യ എന്നിവ കൊടുത്തിരിക്കുന്നു. ഇതിലെ മഞ്ഞ നിറം സൗരയൂഥത്തെ സൂചിപ്പിക്കുന്നു. ഇത് അരിസിബോ റേഡിയോ ടെലിസ്കോപ്പിനെ സൂചിപ്പിക്കുന്നു. ഡിസംബർ 21, 2020 അരിസിബോ ടെലിസ്കോപ്പ് നശിച്ചുപോയി. അതിൻ്റെ യഥാർത്ഥ വീഡിയോ ആണിത്. എങ്ങനെയായാലും 25,000 വർഷത്തിനുള്ളിൽ അതവിടെ എത്തും. എത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് നടക്കും? ഒന്നുകിൽ അന്യഗ്രഹ ജീവികൾ ഭൂമിയിലേക്ക് വരും, അല്ലെങ്കിൽ അന്യഗ്രഹ ജീവികൾക്ക് ഈ സന്ദേശം മനസ്സിലാക്കാനുള്ള സാഹചര്യമില്ലായിരിക്കും, അല്ലെങ്കിൽ അന്യഗ്രഹ ജീവികൾ അവിടെ ഇല്ലെങ്കിലോ, അല്ലെങ്കിൽ അതിനു മുൻപ് മനുഷ്യർ ഇല്ലാതാകും. എന്തൊക്കെ ആയാലും 25,000 വർഷത്തിനുള്ളിൽ എന്തെങ്കിലും നടന്നിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. അല്ലെങ്കിൽ 25,000 വർഷം കഴിഞ്ഞിട്ടും മനുഷ്യർ ഉണ്ടെങ്കിൽ സ്വീകർത്താവിൻ്റെ തിരിച്ചുള്ള മറുപടിക്ക് മുൻപ് MTTയിലേക്ക് ചെല്ലാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നു. ആസ്ട്രോണമിയുമായി ബന്ധപ്പെട്ട മറ്റൊരു വീഡിയോ വരുന്നതും വരെ ഗുഡ് ബൈ.